ഇന്ന് സംസ്ഥാനത്ത് 3026 പേർക്ക് കോവിഡ് പോസിറ്റീവ് എന്നതാണ് വീണ്ടും 3000 കടന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ 1648 അത് പരിശോധനകൾ നേർപകുതിയായി കുറഞ്ഞതിന്റെ സാഹചര്യത്തിലായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും പരിശോധനകൾ ഉയർന്നിരിക്കുന്നു എന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 3026 പേർക്ക് കൂടി സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് എന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ ഈ കണക്ക് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കം നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ 3026 പേർക്ക് സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നു രോഗമുക്തി നേടിയവർ 1862 ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് അലക്സ് റാം മുഹമ്മദിലേക്ക് പോകുന്നു അലക്സ് വീണ്ടും പരിശോധനകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇന്ന് 3000 കടന്ന രണ്ടാമത്തെ ദിനമാണ് വിശദാംശങ്ങൾ അനുജ തീർച്ചയായും അത് അങ്ങനെ തന്നെ പറയാം സംസ്ഥാനത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ഏതാണ്ട് 17000 പരിശോധനകളാണ് വർദ്ധിച്ചിട്ടുള്ളത് അതിൻ്റെ കണക്ക് ഇന്നത്തെ പോസിറ്റിവിറ്റി റേറ്റിലുമുണ്ട് സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 3026 പേർക്കാണ് സംസ്ഥാനത്ത് രണ്ടാം തവണയാണ് കോവിഡ് പ്രതിദിന ബാധിതരുടെ എണ്ണം 3000 പിന്നിടുന്നത് നേരത്തെ ഒരു ദിവസം 3082 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഇന്നലെ 1648 പേർക്കുമായിരുന്നു കോവിഡ് ബാധ ഇന്നലെ 20125 പരിശോധനകൾ മാത്രമാണ് സംസ്ഥാനത്ത് നടത്തിയിരുന്നത് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അത് കൃത്യമായി തന്നെ അത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ പരിശോധനകളുടെ എണ്ണവും 17000 പരിശോധനകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏതാണ്ട് 37264 പരിശോധനകളാണ് നടത്തിയിട്ടുള്ളത് ഇതിനെയും വർദ്ധിക്കും പ്രതിദിനം 50000 പരിശോധനകളെങ്കിലും നടത്തും എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇനി ജില്ല തിരിച്ചുള്ള കണക്കുകളിലേക്ക് വന്നാൽ ഇന്ന് തലസ്ഥാന ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ളത് ഇന്നലെ കണ്ണൂർ ജില്ലയിലായിരുന്നു കൂടുതൽ രോഗബാധിതരുണ്ടായിരുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് 562 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മലപ്പുറത്ത് 358 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നു എറണാകുളത്ത് 318 കോഴിക്കോട് 246 പാലക്കാട് 226 ആലപ്പുഴയിൽ 217 കൊല്ലത്ത് 209 കോട്ടയത്ത് 168 കാസർഗോഡ് 166 പത്തനംതിട്ടയിൽ 160 കണ്ണൂരിൽ 158 തൃശ്ശൂരിൽ 129 ഇടുക്കിയിൽ 85 വയനാട് 24 പേർക്കുമാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് അതായത് രണ്ടു ജില്ലകൾ ഒഴികെ മറ്റു 12 ജില്ലകളിലും പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്നക്കം കടന്നിരിക്കുന്നു മൂന്നോ നാലോ ജില്ലകളിൽ അത് 300 മുകളിലാണ് എന്നുള്ളത് ആശങ്കയ്ക്ക് വക നൽകുന്ന ഒരു കാര്യം കൂടിയാണ് സംസ്ഥാനത്ത് ഇന്ന് 12 മരണങ്ങൾ കൂടി സർക്കാർ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു കോവിഡ് മൂലമാണ് എന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കേസുകൾ കോവിഡ് മൂലമാണെന്ന് സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട് സെപ്റ്റംബർ 3 മരണമടഞ്ഞ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി നെൽസൺ 89 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് എറണാകുളം പോക്കണം മുറിപ്പറമ്പ് സ്വദേശിനി ഷംല മനാഫ് 48-കാരിയായിരുന്നു സെപ്റ്റംബർ 5 മരണപ്പെട്ട തിരുവനന്തപുരം പാറശാല സ്വദേശി പ്രഭാകരൻ ആശാരി 55-കാരൻ കോഴിക്കോട് പുതിയപ്പുറം സ്വദേശി ഉസ്മാൻ 80-കാരൻ കണ്ണൂർ തിരുവാണി ടെമ്പിൾ സ്വദേശിനി വി രമ 54-കാരി സെപ്റ്റംബർ 4 മരണപ്പെട്ട തൃശൂർ ചെങ്ങള്ളൂർ സ്വദേശി ബാഹുലേൻ 57-കാരൻ എറണാകുളം സ്വദേശി സതീഷ് കുമാർ ഗുപ്തം 71-കാരൻ സെപ്റ്റംബർ 1 മരണമടഞ്ഞ തിരുവനന്തപുരം അഞ്ചാലമൂട് സ്വദേശിനി റഹ്മ ബിവി 66 വയസ്സായിരുന്നു ഇവർക്ക് ഓഗസ്റ്റ് 29 മരണപ്പെട്ട കണ്ണൂർ തലശ്ശേരി സ്വദേശി രമേശ് ബാബു 56-കാരൻ ഓഗസ്റ്റ് 30 മരണമടഞ്ഞ തിരുവനന്തപുരം മുളയറ സ്വദേശി മഹേഷ് 44-കാരനായിരുന്നു ഇദ്ദേഹം എറണാകുളം സ്വദേശി കെ ഇ ശ്രീധരൻ 84 വയസ്സ് ഓഗസ്റ്റ് 27 മരണമടഞ്ഞ കണ്ണൂർ കണ്ണപുരം സ്വദേശി മുനീർ 44 വയസ്സ് ഓഗസ്റ്റ് 24 മരണമടഞ്ഞ കോഴിക്കോട് നടക്കാവ് സ്വദേശിനി അസ്മാബി 49-കാരി എന്നിങ്ങനെ 12 മരണങ്ങൾ കൂടി സർക്കാർ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 372 ഉയർന്നിരിക്കുന്നു ഇന്ന് സ്ഥിരീകരിച്ച ഈ 3026 പേരിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതിൽ ഇതിൽ 49 പേർ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിയവരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 163 പേർക്കും ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതർ തന്നെയാണ് 2723 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് പടർന്നിട്ടുള്ളത് അതിൽ തന്നെ 237 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നുള്ളതും ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ് ഓരോ ജില്ലയിലും സമ്പർക്ക രോഗബാധിതർ അത് 90% മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നത്തെ കണക്കുകളിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പറയേണ്ടി വരും 89 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് സംസ്ഥാനത്തെമ്പാടുമായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കണ്ണൂരിലാണ് ഇന്നലെയും കണ്ണൂരിൽ തന്നെയായിരുന്നു കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധ ഇന്നും അത് തുടരുന്നു കണ്ണൂരിൽ നിന്ന് 32 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്ത് 19 ആരോഗ്യ പ്രവർത്തകർ എറണാകുളത്ത് 12 മലപ്പുറത്ത് 10 കാസർഗോഡ് 5 കൊല്ലത്തും പത്തനംതിട്ടയിലും തൃശ്ശൂരിലും 3 ആരോഗ്യ പ്രവർത്തകർക്ക് വീതവും പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഓരോ ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനു പുറമെ എറണാകുളം ജില്ലയിലെ 2 CISF ജവാന്മാർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിക്കുന്നു ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് രോഗമുക്തരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നലെ 2200 മുകളിലായിരുന്നു കോവിഡ് മുക്തരുടെ എണ്ണമെങ്കിൽ ഇന്നത് 1862 പേരാണ്
8,862 പേരാണ് ഇന്ന് കോവിഡ് മുക്തി നേടിയിട്ടുള്ളത്. സംസ്ഥാനത്ത് കോവിഡ് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 198,850 മാറിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ പരിശോധനകളുടെ എണ്ണം ഇന്നലത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പുള്ള രണ്ട് ദിവസങ്ങളിൽ അത് 40,000 മുകളിലായിരുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 37,264 സാമ്പിളുകളാണ്. 13 പ്രദേശങ്ങളെ പുതുതായി ഹോട്ട്സ്പോട്ടുകളാക്കിയിട്ടുണ്ട്. 20 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുന്നു. സംസ്ഥാനത്ത് ഇന്ന് സജീവമായ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 568 ആണ്. അനുജ അലക്സ്, ഇതിലിപ്പോൾ ഈ 40,000 സാമ്പിൾ പരിശോധന നടന്നപ്പോൾ പോലും ഒരുപക്ഷെ ഇത്തരത്തിൽ 237 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നൊരു കണക്കോ അല്ലെങ്കിൽ 89 ആരോഗ്യ പ്രവർത്തകരുടെ കണക്കൊന്നും വന്നിരുന്നില്ല. ഇപ്പോൾ അതിനെ അപേക്ഷിച്ച് പരിശോധനകൾ കുറവാണെങ്കിൽ പോലും ഈ കണക്കുകളൊക്കെ വർദ്ധിക്കുന്നത് നൽകുന്ന സൂചന എന്തായിരിക്കാം? അനുജ, തീർത്തും ആശങ്കപ്പെടുത്തുന്ന കണക്കാണിന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറഞ്ഞു 40,000 മുകളിലേക്ക് പ്രതിദിന പരിശോധനകൾ എത്തിയ ദിവസം സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം അത് ഒരു ദിവസം മാത്രമായിരുന്നു 3,000 പിന്നിട്ടത്. മറ്റൊരു ദിവസം അത് 2,000 താഴെയായിരുന്നു. പക്ഷേ ഇന്ന് 37,000 പരിശോധനകൾ മാത്രമാണ് സംസ്ഥാനത്ത് നടത്തിയത്. ഇന്നലെ സംസ്ഥാനത്തെ കോവിഡ് പോസിറ്റിവിറ്റി റേറ്റ് അത് 8.1%. ഇന്ന് അതിനും മുകളിലാണ് ഈ പോസിറ്റിവിറ്റി റേറ്റ് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ്. കുറഞ്ഞ അതായത് പരിശോധനകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നത് സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ വിവിധ ജില്ലകളിൽ കൂടുതൽ കോവിഡ് ബാധിതരുണ്ട്, കോവിഡ് വ്യാപനം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപകമായി സംഭവിക്കുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നതും. അനുജ, ശരി, ഞാൻ അലക്സിലേക്ക് എത്താം. ഇന്ന് സംസ്ഥാനത്ത് വീണ്ടും പരിശോധനകൾ കൂടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അത്രയും പരിശോധനയിലേക്ക് എത്തിയിട്ടില്ല. 40,000 താഴെ പരിശോധനകൾ, പക്ഷേ 3,026 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു സംസ്ഥാനത്താകെ എന്നതാണ്. അതിൽ തന്നെ 2,723 പേർക്ക് സമ്പർക്കത്തിലൂടെ 237 പേരുടെ ഉറവിടം വ്യക്തമല്ല എന്നതാണ്. 89 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടിയ കണക്കാണിപ്പോൾ അക്കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇനി കോഴിക്കോട് ജില്ലയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 238 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഷനൂബ് മീര സാഹിബ് വിശദാംശങ്ങളുമായി. ഷനൂബ്, കോഴിക്കോട് ജില്ലയിൽ 247 പോസിറ്റീവ് എന്നതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. ഇപ്പോൾ ഇത് എത്തരത്തിലേക്കാണ് കൂടുതൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ ഉയർന്ന കണക്കുകൾ പുറത്തു വരികയാണ്? ഏതൊക്കെ മേഖലകളിലാണ് രോഗവ്യാപനം അതിരൂക്ഷമായുള്ളത്? കോർപ്പറേഷൻ, ഒപ്പം ചോറോട് തുടങ്ങിയ മേഖലകൾ, തീരദേശ മേഖലകൾ, ഇതൊക്കെ തന്നെയാണോ ഇന്നും? അനുജ, തീർച്ചയായും ഇന്നും 200 മുകളിൽ പോസിറ്റീവ് കേസുകൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 247 പോസിറ്റീവ് കേസുകളാണുള്ളത്. ഇതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 9 പേരും അതുപോലെ വിദേശത്ത് നിന്നെത്തിയ ഒരാളും ഒഴിച്ചു നിർത്തിയാൽ ആകെ 237 കേസുകളും സമ്പർക്കത്തിലൂടെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇന്ന് ഉറവിടമറിയാത്ത കേസുകളിൽ വലിയൊരു കുതിച്ചുകയറ്റം ഉണ്ടായിട്ടുണ്ട്. 23 കേസുകൾ ഉറവിടമറിയാതെ ഇന്ന് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ 4 കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ് 4 ഉറവിടമറിയാത്ത കേസുകളുള്ളത് എന്നതും മനസ്സിലാക്കേണ്ടതാണ്. ഒപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 94 കേസുകൾ സമ്പർക്കത്തിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 98 കേസുകൾ കോഴിക്കോട് നഗരത്തിൽ മാത്രം സമ്പർക്കത്തിലൂടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘട്ടമാണുള്ളത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ചോറോട്, വടകര, ഒളവണ്ണ തുടങ്ങിയ പ്രദേശങ്ങളിലും രോഗവ്യാപനം അതിരൂക്ഷമാണ്. ഇതിൽ ഒളവണ്ണ, വടകര പ്രദേശങ്ങളിൽ ഒരു ഘട്ടത്തിൽ രോഗവ്യാപന തോത് കുറഞ്ഞതാണ്. ഈ പ്രദേശങ്ങളിലെ ലാർജ് ക്ലസ്റ്റർ പൂർണ്ണമായും ഒഴിവാക്കിയതാണ്, കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് മാറ്റി നിർത്തിയതാണ്. പക്ഷേ ഇവിടെ വീണ്ടും രോഗവ്യാപനം വർദ്ധിക്കുന്നു എന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും പ്രധാനമായി കോഴിക്കോട് തീരദേശ മേഖലകളിൽ രോഗവ്യാപനത്തിൽ ഒട്ടും കുറവില്ല. അനുജ, അപ്പം ഈ ആരോഗ്യ പ്രവർത്തകരുടെ രോഗബാധ അതെങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 2 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഈ ഔദ്യോഗിക കണക്കിൽ വരുന്നില്ല, അടുത്ത ദിവസം ഉണ്ടാകും. അത്തരത്തിലേക്ക് ആ ഒരു കാര്യത്തിലും ആശങ്കയുണ്ടല്ലോ ജില്ലയിൽ. അനുജ, ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 2 കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ഒരാൾ കോഴിക്കോട് സ്വദേശിയായിരുന്നു, മറ്റൊന്ന് വയനാട് സ്വദേശി. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് അനുസരിച്ച് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള മരണനിരക്കും വർദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിലും വലിയ തോതിൽ വർധനവുണ്ട്. നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ അനുബന്ധമായുള്ള എല്ലാ ആശുപത്രികളിലും കനത്ത സുരക്ഷയും കനത്ത കോവിഡ് മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെങ്കിൽ തന്നെയും വലിയ തോതിൽ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കോഴിക്കോട് ജില്ലയിൽ 2 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നാണ് ജില്ലാ ആരോഗ്യ വകുപ്പ് നൽകുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കാവുന്നത്. അനുജ, ശരി, കോഴിക്കോട് ജില്ലയിൽ 247 പോസിറ്റീവ് കേസുകൾ, അതിൽ തന്നെ ഉറവിടം വ്യക്തമല്ലാത്ത 23
മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും 9 പേർ, വിദേശത്ത് നിന്ന് പോസിറ്റീവായത് ഒരാൾ എന്നതാണ്. സമ്പർക്കം വഴി 247-ൽ 214 സമ്പർക്കത്തിലൂടെയാണ് എന്നതാണ്. ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ നിരന്തരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആശങ്കാജനകമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുവെന്നാണ് ഷനൂബ് നൽകിയ വിവരം. സംസ്ഥാനത്തെ കണക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഇന്ന് 3026 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. 3000 കടന്നുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ കണക്കുകൾ ഇത്തരത്തിലേക്ക് പുറത്തു വരുന്നത്. ഏറ്റവും കൂടുതൽ കേസുകൾ ഇന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ്. ഇന്നലെ അത് മലപ്പുറമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത്. ഇന്നും അത് വീണ്ടും തിരുവനന്തപുരമായി മാറിയിരിക്കുന്നു. 562 പേർക്ക് തിരുവനന്തപുരത്ത് കോവിഡ് പോസിറ്റീവ്. മലപ്പുറത്ത് 358, എറണാകുളം 318, കോഴിക്കോട് 247, പാലക്കാട് 226, ആലപ്പുഴ 217, കൊല്ലം 209, കോട്ടയത്ത് 168, കാസർഗോഡ് 166, പത്തനംതിട്ട 160, കണ്ണൂരിൽ 158, തൃശ്ശൂരിൽ 129, ഇടുക്കിയിൽ 85, വയനാട് 24. രണ്ട് ജില്ലകളിൽ മാത്രമാണ് 100-ൽ താഴെയുള്ള കണക്കുകളുള്ളത്. അത് ഇടുക്കിയും വയനാടുമാണ്. ഇടുക്കിയിൽ 85, വയനാട്ടിൽ 24. 13 മരണങ്ങൾ ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ആകെ മരണം 372 എന്നതാണ് സർക്കാരിൻ്റെ കണക്ക്. 2723 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടാകുന്നത്. 237 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കിക്കൊണ്ട് 89 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. അലക്സ മുഹമ്മദിലേക്ക് ഒരിക്കൽ കൂടി. അലക്സ്, ഈ ആരോഗ്യ പ്രവർത്തകരുടെ രോഗബാധ നമ്മൾ ജില്ല തിരിച്ചെടുക്കുകയാണെങ്കിൽ, ഇന്നലെയും കണ്ണൂർ ജില്ലയിൽ വലിയൊരു കണക്ക് നമ്മൾ ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിൽ കണ്ടിരുന്നു. ഇന്നും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്നത്. 32 എന്നതാണ് ഇന്നത്തെ കണക്ക്. തിരുവനന്തപുരം എല്ലാ തവണയും പോലെ ഇന്നുമുണ്ട് 19 എന്ന രീതിയിലേക്ക്. മറ്റ് ജില്ലകൾ, അതിൻ്റെ ആ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? അനുജ, തീർച്ചയായും ആരോഗ്യ പ്രവർത്തകർക്കും കൂടുതലായി കോവിഡ് സ്ഥിരീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി. ഇതിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നത്, മുമ്പത്തെ ദിവസം ഇത് കുറവായിരുന്നു ഈ സംഖ്യ. അതായത് 50-ൽ താഴെയായിരുന്നു പ്രതിദിനം ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന കേസുകളുടെ എണ്ണം എത്തിയത്. പക്ഷേ അത് ഇന്നലെയും ഇന്നുമായി വീണ്ടും വർദ്ധിക്കുന്നുണ്ട്. ഇന്നാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 89 ആരോഗ്യ പ്രവർത്തകർക്കാണ് സംസ്ഥാനത്തെമ്പാടുമായി കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയും ഇന്നുമായി കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്നലെ കണ്ണൂരിൽ 31 ആരോഗ്യ പ്രവർത്തകർക്കായിരുന്നു രോഗബാധ. ഇന്ന് കണ്ണൂരിൽ തന്നെ 32 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് പടർന്നതായി സ്ഥിരീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 19 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിക്കുന്നു. എറണാകുളത്ത് 12, മലപ്പുറത്ത് 10, കാസർഗോഡ് 5, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 3 വീതം. ഒപ്പം പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഓരോ ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് ബാധിതരാകുന്നു എന്നതിനർത്ഥം കൂടുതൽ പ്രതിരോധ നടപടികൾക്ക് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന മുന്നണി പോരാളികളെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പരിശോധനകളുടെ അടക്കം അല്ലെങ്കിൽ കൂടുതൽ രോഗികളെ ചികിത്സിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു അഭാവം നിഴലിക്കും എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അനുജ, ശരി, ഇന്നിപ്പോൾ പരിശോധനകൾ എന്ന രീതിയിൽ വന്നിരിക്കുന്ന 37,264 കഴിഞ്ഞ ദിവസങ്ങളിൽ 40,000 കടന്നിരുന്നു. ദിനം പ്രതി 50,000 എത്തിക്കും ഉടൻ തന്നെ എന്നതാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയതും. പക്ഷേ ഇന്നലെ പരിശോധനകൾ കുറവായിരുന്നു. ഇന്നിപ്പോൾ 37,264 പരിശോധനകൾ. അലക്സ്, രോഗമുക്തി നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2,000 കടന്നിരുന്നു. പക്ഷേ ഇന്ന് രോഗമുക്തി നിരക്ക് കുറവാണ്. അത് ജില്ല തിരിച്ചുള്ള കണക്ക് എങ്ങനെയാണ്? അനുജ, ഇന്നലെ 2,200 മുകളിലായിരുന്നു സംസ്ഥാനത്തെ കോവിഡ് മുക്തരുടെ എണ്ണം. അതായത് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരെക്കാൾ കൂടുതൽ രോഗമുക്തരുണ്ടായ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്ന് അതിൽ നിന്നും സ്ഥിതി അമ്പേ വ്യത്യസ്തമാണ്. കാരണം 3,026 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ ഇന്ന് രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,862 മാത്രമാണ്. ഇതിൽ തലസ്ഥാന ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗമുക്തർ ഇന്നുണ്ടായിട്ടുള്ളത്. 389 പേരാണ് തിരുവനന്തപുരത്ത് കോവിഡ് നെഗറ്റീവ് ആയത്. കൊല്ലത്ത് 191 പേർ ഇന്ന് കോവിഡ് മുക്തരായി. പത്തനംതിട്ടയിൽ 90, ആലപ്പുഴയിൽ 147, കോട്ടയത്ത് 133, ഇടുക്കിയിൽ 12, എറണാകുളത്ത് 204, തൃശ്ശൂരിൽ 110, പാലക്കാട് 59, മലപ്പുറത്ത് 159, കോഴിക്കോട് 145, വയനാട് 25, കണ്ണൂരിൽ 106, കാസർഗോഡ് ജില്ലയിൽ 92 പരിശോധനാ ഫലങ്ങളാണ് ഇന്ന് നെഗറ്റീവായി മാറിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം, അത് ഇന്നത്തെ കണക്കെടുക്ക്, അതായത് ഇന്ന് ഈ നെഗറ്റീവായ 1,862 പേരുൾപ്പെടെ 68,863 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുള്ളത്. അനുജ, ഒപ്പം ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ചില പ്രദേശങ്ങളെ ഒഴിവാക്കുന്നു, അതുകൂടി ജില്ല തിരിച്ച്.
അനുജ, ഇന്ന് 13 പ്രദേശങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് പട്ടികയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ കൊല്ലം ജില്ലയിലെ ഇളമ്പൂർ കണ്ടെയ്ൻമെന്റ് സോൺ 14 വാർഡാണ് ഇളമ്പൂർ പഞ്ചായത്തിലെ. തഴവ പഞ്ചായത്തിലെ വാർഡ് നമ്പർ 12, ഓച്ചിറയിൽ 13ഉം 14, കരീപ്രയിൽ 18ാം വാർഡ്, തിരുവനന്തപുരം ജില്ലയിൽ വിതുര പഞ്ചായത്തിലെ 14ാം വാർഡ്, കടക്കാവൂരിൽ സബ് വാർഡുകൾ 9, 11, നെല്ലനാട് പഞ്ചായത്തിലെ 6ാം വാർഡ്, വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിൽ 6, 11 വാർഡുകൾ, എടവക പഞ്ചായത്തിലെ സബ് വാർഡ് 13, കോട്ടയത്ത് അയർക്കുന്നം പഞ്ചായത്തിലെ 19ാം വാർഡ്, ആലപ്പുഴയിൽ നീലംപെരൂർ പഞ്ചായത്തിലെ 6, 7, 8, 9 വാർഡുകൾ, തൃശ്ശൂരിൽ പഞ്ചാൽ പഞ്ചായത്തിലെ 12ാം വാർഡ്, മലപ്പുറത്ത് തിരുനാവായ പഞ്ചായത്തിലെ 17ാം വാർഡ് എന്നിവയാണ് ഇന്ന് ഹോട്ട്സ്പോട്ട് പട്ടികയിൽ, അതായത് തീവ്ര രോഗബാധിത പ്രദേശങ്ങളായി സർക്കാർ സ്ഥിരീകരിച്ച ഇന്നത്തെ കണക്കുകൾ ഇതാണ്. 20 പ്രദേശങ്ങളെയാണ് ഈ തീവ്രബാധിത പ്രദേശങ്ങളിൽ നിന്നും സർക്കാർ ഒഴിവാക്കിയിട്ടുള്ളത്. അത് തിരുവനന്തപുരത്ത് ആര്യങ്കോട്, കരവാരം, അണ്ടൂർക്കോണം, മാണിക്കൽ, മാറനല്ലൂർ, ഒറ്റശേഖരമംഗലം, പനവൂർ, വർക്കല മുനിസിപ്പാലിറ്റി, വെട്ടൂർ പഞ്ചായത്തിലെ ചില വാർഡുകൾ, പാലക്കാട് ജില്ലയിലെ എരുത്തേമ്പതി, ഒപ്പം പൂക്കോട്ടുകാവ്, പുതുനഗരം, പെരിങ്ങോട്ടുകുറിശി, കൊല്ലങ്കോട്, കോട്ടയം ജില്ലയിൽ കുമരകം, ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി, തൃശ്ശൂരിൽ ചേലക്കര, പാവറട്ടി, ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, കൊല്ലത്ത് വെട്ടിക്കവല, ഈ തുടങ്ങിയ പഞ്ചായത്തുകളിലെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെയും വാർഡുകളെയാണ് ഈ 20 പ്രദേശങ്ങൾ, അതായത് ഇന്ന് ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് നിലവിൽ, അതായത് നാളെ, ഈ ഹോട്ട്സ്പോട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും അത് പുനർനിർണ്ണയിക്കും. സ്വാഭാവികമായി ഓരോ ദിവസം കഴിയുമ്പോഴും സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് ഈ കണക്കുകൾ വെച്ച് സംസ്ഥാനത്ത് ഇന്ന് സജീവമായ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 568. ശരി അലക്സ, 3026 പേർക്ക് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ്.